கண்களில் கத்துந்த ஸ்நேஹநாளம் கனிவுற்றோரதரத்தில் சாந்தி மந்திரம் கையில் சலிக்கின்ற ஜபமாலையும் பிரார்த்திக்கின் அம்மாதான் இவு பிராசியா നവനാളിൻ്റെ അഞ്ചാം ദിനത്തിലേക്ക് നമുക്ക് ഈ സമയം പ്രവേശിക്കാം. വിശുദ്ധരോട് നമ്മൾ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ പ്രധാനമായും സമർപ്പിക്കേണ്ടത് നിയോഗം. അവരുടെ ജീവിതത്തിൽ വിളങ്ങി നിൽക്കുന്ന സുഹൃതങ്ങളും നന്മകളും പുണ്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലും നിറയപ്പെടുന്നതിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ് വേണ്ടത്. കാരണം ഭൂമിയിലായിരിക്കുമ്പോൾ അവർ ഭൗതികമായ ഒന്നിനും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടില്ല, ആധ്യാത്മിക നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഉപ്രാസ്യാമ വഴി സമർപ്പിക്കുമ്പോൾ പ്രത്യേകമായ വിധത്തിൽ ഒരു സുഹൃതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ക്ഷമിക്കുന്ന ദൈവസ്നേഹം നമ്മിൽ നിറയുന്നതിന് വേണ്ടി. വിശുദ്ധ ഉപ്രാസ്യാമ ക്ഷമയുടെ ഒരു നല്ല മാതൃകയായി, ഉദാത്തമായ മാതൃകയായി നമ്മുടെ മുൻപിൽ നിലകൊള്ളുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട, കുറ്റാരോപണത്തിന് വിധേയമാക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ ഉപ്രാസ്യാമയ്ക്ക് കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉപ്രാസ്യാമയുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പൈശാചിക ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിയാണെന്ന് ഉപ്രാസ്യാമയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ കാലഘട്ടത്തിൽ അതൊന്ന് മനസ്സിലാക്കാൻ ആർക്കും പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ദുരാരോപണങ്ങൾക്ക് ഉപ്രാസ്യാമ വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും എന്തിനേറെ തൻ്റെ കീഴിലുള്ള വ്യക്തികളിൽ നിന്നു പോലും ആരോപണങ്ങളും കുറ്റം വിധിക്കലുമൊക്കെ നേരിടേണ്ടി വന്ന വ്യക്തിയാണ് ഉപ്രാസ്യാമ. ഒരിക്കൽ നോവിസ് മിസ്റ്റർ ആയിരുന്ന സമയത്ത് തൻ്റെ കീഴിലുള്ള നോവിസസ് പോലും ഉപ്രാസ്യാമ വളരെ കാർക്കശ്യത്തോടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ധിക്കാരപൂർവം എതിർത്തു നിന്ന അനുഭവം ഉപ്രാസ്യാമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രധാനമായും നാല് വ്യക്തികൾ എതിർത്ത് നിന്നപ്പോൾ അവരെയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ സാധിച്ചു. എന്നാൽ അപ്പോഴും ഒരു വ്യക്തി മാത്രം മറുതലിച്ച് നിന്നു. ആ വ്യക്തിയുടെ മുൻപിൽ ഒരു ദിവസം ഉപ്രാസ്യാമ മുട്ടുകുത്തി നിലം ചുംബിച്ച് ആ നോവിസിനോട്, തൻ്റെ കീഴിലുള്ള നോവിസിനോട് ഉപ്രാസ്യാമ മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഉപ്രാസ്യാമ തൻ്റെ കീഴിലുള്ള നോവിസിനോട് മാപ്പപേക്ഷിക്കുമ്പോൾ അതിലൂടെ ആ നോവിസിന് മാനസാന്തരം ഉണ്ടാവുകയും അങ്ങനെ ദൈവത്തിനായി ആ ആത്മാവിനെ കൂടെ നേടിയെടുക്കാൻ ഉപ്രാസ്യാമയ്ക്ക് സാധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒക്കെ നമ്മൾ നേരിടുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ക്ഷമിക്കുക, ക്ഷമിച്ച് സ്നേഹിക്കുക എന്നുള്ളത്. നമുക്ക് കുടുംബബന്ധങ്ങളിൽ പൂർണ്ണമായി കുടുംബത്തിലുള്ളവരോടും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോടുമൊക്കെ പൂർണ്ണമായി ക്ഷമിക്കാനും ഈശോയെ പ്രതി അവരെ സ്നേഹിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഈ നവേന പ്രാർത്ഥനയിൽ നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് പിതൃവാത്സല്യത്തോടെ ഞങ്ങളെ പരിപാലിക്കുന്ന ആബാ പിതാവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. മനുഷ്യ മക്കൾ വിശുദ്ധിയുടെ പാതയിൽ ചരിക്കുന്നതിന് അവർക്ക് മാതൃകയും പ്രചോദനവുമാകുവാൻ കാലാകാലങ്ങളിൽ വിശുദ്ധരെ നൽകി ലോകത്തെ ഉത്തേജിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഓരോ നിമിഷവും ദൈവഹിതം നിറവേറ്റി ദൈവസ്നേഹത്തിൽ ജ്വലിച്ച് സഹോദരസ്നേഹത്തിൽ വളരുവാൻ വിശുദ്ധ ഉപ്രാസ്യാമയെ ശക്തിപ്പെടുത്തിയ കർത്താവായ ഈശോയെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകം മുഴുവനും വേണ്ടി ദൈവതിരുമുൻപിൽ മധ്യസ്ഥയായി നിന്നുകൊണ്ട് മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന വാഗ്ദാനത്തിലൂടെ തൻ്റെ സ്വർഗം ഭൂമിയിൽ നന്മ ചെയ്യുവാനായി ചെലവഴിക്കുന്ന ഉപ്രാസ്യാമയെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തുവാൻ തിരുമനസ്സായതിന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തദാസിയും ഞങ്ങളുടെ അമ്മയുമായ ഈ പുണ്യകന്യകയുടെ മധ്യസ്ഥം വഴി അങ്ങ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ടു നിൽക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ,
അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലെന്നേക്കും. ആമേൻ. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹം സ്വന്തമാക്കി തന്നെ വിമർശിച്ചവരെയും വേദനിപ്പിച്ചവരെയും ആത്മാർത്ഥമായി സ്നേഹിച്ച് വിശുദ്ധ ഉപ്രാസ്യാമയോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്നെ ഉപദ്രവിച്ചവരെ ഹൃദയത്തിലേറ്റെടുത്ത് അവർക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് ഉപ്രാസ്യാമയുടെ ദൈവീക ഭാവം സ്വന്തമാക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മാതൃകയായി ജീവിച്ച അങ്ങേ വിശ്വസ്തദാസിയുടെ പുണ്യയോഗ്യതകളെക്കുറിച്ച് ആത്മീയ ജീവിതത്തിൽ വീരോചിതമായ പരസ്നേഹ ചൈതന്യത്തോടെ വളർന്ന് ഈശോയുടെ സ്നേഹത്തിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള സകല വരങ്ങളും അവയോടുകൂടെ ഈ നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹവും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉപ്രാസ്യാമയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ പുണ്യകന്യക വഴി ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ ഉപ്രാസ്യാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഉപ്രാസ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഓരോ കുടുംബവും ഈശോയുടെ തിരുഹൃദയത്തിന് അനുദിനം പ്രതിഷ്ഠിക്കപ്പെടുവാനും സ്വർഗീയ സമാധാനം കൊണ്ട് അവിടം നിറയപ്പെടുവാനും കുടുംബ പ്രാർത്ഥന വഴി ഞങ്ങൾ ഓരോരുത്തരും നിത്യം ദൈവസന്നിധിയിൽ സമ്മേളിക്കുന്ന വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും വിശുദ്ധ ഉപ്രാസ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യകാരുണ്യത്തിന്റെ കാവൽക്കാരിയും പ്രേക്ഷിതയുമായ അങ്ങയെ അനുകരിച്ച് ദിവ്യകാരുണ്യ ഭക്തരായി ജീവിക്കുവാനും വലിയ ദാഹത്തോടെയും യോഗ്യതയോടെയും വിശുദ്ധ കുർബാന എന്ന പരമഭാഗ്യത്തെ ഉൾക്കൊള്ളുവാനും വിശുദ്ധ ഉപ്രാസ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധമ്മയുടെ മകളായിരിക്കുന്നതിൽ ആനന്ദിച്ച് ജപമാല ചൊല്ലി അഭിഷേകം പ്രാപിച്ച അങ്ങയെ പോലെ ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ ഭക്തിപൂർവം ധ്യാനിച്ചുകൊണ്ട് ജപമാല ചൊല്ലി അഭിഷേകം പ്രാപിക്കുവാനും ജപമാലയുടെ ശക്തമായ സംരക്ഷണം അനുഭവിക്കുവാനും വിശുദ്ധ ഉപ്രാസ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം വിശുദ്ധിയുള്ള ദൈവവിളികൾ ഉണ്ടാകുവാനും പുരോഹിതരും സന്യസ്തരും തങ്ങളുടെ ദൈവവിളിയുടെ കടമകൾ മനസ്സിലാക്കി വിശുദ്ധിയിലും വിവേകത്തിലും ജീവിക്കുവാനും വിശുദ്ധ ഉപ്രാസ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിൽ നിന്നകന്ന് പാപവഴികളിൽ ജീവിക്കുന്നവർക്കും അന്ധകാര ശക്തികൾ കടിമപ്പെട്ട് ബന്ധനത്തിൽ കഴിയുന്നവർക്കും മാനസാന്തരത്തിനുള്ള കൃപ ലഭിക്കുന്നതിനും സത്യസഭയിൽ നിന്നകന്ന് ഭിന്നിച്ചു നിൽക്കുന്നവർ തിരുസഭയിലേക്ക് മടങ്ങി വരുന്നതിനും വിശുദ്ധ ഉപ്രാസ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിശബ്ദമായി വ്യക്തിപരമായ നമ്മുടെ എല്ലാ നിയോഗങ്ങളും തിരുസഭയുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ചേർത്ത് വെച്ച് വിശുദ്ധ ഉപ്രാസ്യാമയുടെ മധ്യസ്ഥം വഴി പിതാവായ ദൈവത്തിന് സമർപ്പിക്കാം. അനുഗ്രഹിക്കുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിനു മുൻപിൽ നിരന്തരം പ്രാർത്ഥിച്ച് ലോകത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ച ഉപ്രാസ്യാമയുടെ മധ്യസ്ഥം വഴി നന്മയിലും പരസ്നേഹത്തിലും വളരുവാൻ ആവശ്യമായ ആത്മാവിന്റെ വരദാനങ്ങൾ ഞങ്ങളിലേക്ക് വർഷിക്കേണമേ. ഈ നൊവേനയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ ഉപരിമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ഉതകും വിധം ഈ അമ്മയുടെ മധ്യസ്ഥം വഴി ഞങ്ങൾക്കു നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും വിശുദ്ധ ഉപ്രാസ്യാമ്മയുടെയും മധ്യസ്ഥ സഹായ സംരക്ഷണ ശക്തിയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ധന്യ കന്യേന്നിലുയർന്നൊരു കന്യേ, മണ്ണിൻ്റെ മക്കളിൽ സ്നേഹം പകർന്നിട
ഉയർന്നിടൂ ഇവ പ്രാസീ